लक्षद्वीप एम पी मुहम्मद फैसल ने अयोग्यनाक्की उत्तरव कवरत्ती पत्तु वर्षम तडवन शिक्षा मुहम्मद फैसल कण्णूर जेल बी बालगोपाल चेर विवर बालगोपाल एसुम्बाई बंद कूड़ा विशद അനുശ്ര ലോക്സഭാ സെക്രട്ടേറിയറ്റാണ് മുഹമ്മദ് ഫൈസലിനെ അയോഗ്യനാക്കിക്കൊണ്ടുള്ള വിജ്ഞാപനം ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. ക്രിമിനൽ കേസിൽ ഈ ശിക്ഷിക്കപ്പെട്ടാൽ, അതായത് രണ്ടു വർഷത്തിലധികം ശിക്ഷിക്കപ്പെട്ടാൽ അവരെ അയോഗ്യരാക്കണം. ഉടനടി കോടതി ഈ ശിക്ഷ വിധിക്കുന്ന അന്ന് മുതൽ അയോഗ്യനാക്കണമെന്നാണ് നിയമത്തിലെ ചട്ടം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജനപ്രാതിനിധ്യ നിയമത്തിലെ 8(2) വകുപ്പ് പ്രകാരവും ഇന്ത്യൻ ഭരണഘടനയുടെ 102 അനുച്ഛേദ പ്രകാരവുമാണ് ഇപ്പോൾ ലോക്സഭാ സെക്രട്ടേറിയറ്റ് മുഹമ്മദ് ഫൈസലിന്റെ ഈ ലോക്സഭാ അംഗത്വം ഇതിന് അയോഗ്യത കൽപ്പിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത്. വിജ്ഞാപനത്തിന്റെ പകർപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ലോക്സഭാ സെക്രട്ടേറിയറ്റ് കൈമാറിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 6 മാസത്തിലധികം, അതായത് ഇനി 6 മാസത്തിലധികം സമയമുള്ളതിനാൽ തന്നെ വേണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഈ ലക്ഷദ്വീപിലെ ലോക്സഭാ മണ്ഡലത്തിനായി ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്. പക്ഷേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്നാണ് സർക്കാർ വൃത്തങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ലക്ഷദ്വീപ് എം പി മുഹമ്മദ് ഫൈസലിനെ അയോഗ്യനാക്കി ഉത്തരവിറങ്ങിയിരിക്കുന്നു. കവരത്തി കോടതി 10 വർഷം തടവിന് ശിക്ഷിച്ച മുഹമ്മദ് ഫൈസൽ ഇപ്പോൾ കണ്ണൂർ ജയിലിലാണുള്ളത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങളാണ് ബി ബാലഗോപാൽ ഡൽഹിയിൽ നിന്നും നൽകിയത്.